ക്ഷേത്രങ്ങൾ ഭയപ്പെടുത്തുമോ ഏയ് ഇല്ലേ ഇല്ല ശാന്തിയും സമാധാനവും നൽകുന്ന ഇടങ്ങളല്ലേ പൊതുവെ ക്ഷേത്രങ്ങൾ എന്നാൽ അങ്ങനെയല്ല രാജസ്ഥാനിൽ ഒരു ക്ഷേത്രമുണ്ട് വഴിതെറ്റിപ്പോലും അവിടേക്ക് എത്തല്ലേ എന്നും പലരും പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രം ഒരു സന്യാസിയുടെ ശാപം കിട്ടിയ ക്ഷേത്രം നമുക്കറിയാം ഭാരതം ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ് ഭാരതീയ സംസ്കാരം വിളിച്ചോതുന്ന അനേകാരും പുണ്യനിർമ്മിതികൾ രാജ്യത്തുടനീളം തല ഉയർത്തി നിൽക്കുന്നു ഓരോ ക്ഷേത്രത്തിനും നിരവധി സംസ്കാരത്തിൻ്റെയും ആചാര അനുഷ്ഠാനത്തിൻ്റെയും കഥകളാണ് പറയാനുള്ളത് എന്നാൽ അതിൽ നിന്നും വിഭിന്നമായ ഒട്ടേറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച ക്ഷേത്രമുണ്ട് രാജസ്ഥാനിൽ സന്ധ്യ മയങ്ങിയാൽ ഉൾക്കിടലമുണ്ടാക്കുന്ന ഒരു ക്ഷേത്രം അതാണ് ബാർമർ ജില്ലയിലെ കിരാഡു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ രാത്രി തങ്ങേണ്ടി വന്നാൽ കല്ലായി മാറും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ വഴിതെറ്റി പോലും ആരും ഈ ക്ഷേത്ര പരിസരത്തേക്ക് വരാൻ ധൈര്യപ്പെടാറില്ല രാജസ്ഥാനിലെ ഖജുരാഹോ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കിരാഡൂ ക്ഷേത്രം താർ മരുഭൂമിക്ക് നടുവിലായാണ് കിരാഡൂ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യൻ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം സമ്പന്നമായ വാസ്തുവിദ്യയുടെ മുഖചിത്രമാണ് അഞ്ച് ക്ഷേത്രങ്ങളുടെ കൂട്ടമാണ് കിരാഡു എന്നാൽ കാലപ്പഴക്കം കൊണ്ട് ഇന്ന് വിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവും മാത്രമേ നല്ല നിലയിലുള്ളൂ ബാക്കിയെല്ലാം തകർന്ന നിലയിലാണ് ആരാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് എന്ന് പോലും ആർക്കും ഒരു നിശ്ചയവുമില്ല എന്നാൽ ക്ഷേത്രങ്ങളുടെ ഘടന നോക്കുമ്പോൾ സ്ട്രക്ചർ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഗുർജര പ്രതിഹാര രാജവംശത്തിന്റെയോ സംഘരാജ് രാജവംശത്തിന്റെയോ ഗുപ്തരാജവംശത്തിന്റെയോ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാകാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ദ്രാവിഡ കുത്തുപണികളാൽ സുന്ദരമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ദിനം പ്രതി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പക്ഷേ സന്ധ്യമായ മുൻപ് എല്ലാവരും സ്ഥലമിടും കാരണം ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ആ വിശ്വാസം തന്നെയാണ് സൂര്യാസ്തമയത്തിന് ശേഷം ഈ ക്ഷേത്രത്തിൽ പെട്ടുപോയാൽ താമസിക്കുന്നവർ അവർ എന്നും നീക്കുമായി കല്ലായി മാറുമെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന് പിന്നിൽ ഒരു സന്യാസിയുടെ ശാപമാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഒരിക്കൽ ഇവിടം ഭരിച്ചിരുന്ന പാർമർ രാജവംശത്തിലെ സോമീശ്വര രാജാവ് തന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ഒരു സന്യാസിയെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയുണ്ടായി രാജ്യം അദ്ദേഹത്തിന്റെ ശ്രമഫലമായി നല്ല രീതിയിലായപ്പോൾ അസുഖബാധിതനായ സന്യാസി എല്ലാവരും ഉപേക്ഷിച്ചു അവിടുത്തെ ഒരു ചുമട്ടുകാരന്റെ ഭാര്യ മാത്രമാണ് അദ്ദേഹത്തിന്റെ സഹായത്തിന് വന്നത് ദേഷ്യം വന്ന അദ്ദേഹം അവിടുത്തെ മനുഷ്യത്വമില്ലാത്ത ജനങ്ങൾ ഇല്ലാതായി പോകട്ടെ എന്ന് ശപിച്ചു അത്രേ കൂടാതെ അവിടെയുള്ളവർ കല്ലായി തീരുമെന്നും തന്നെ ശുശ്രൂഷിച്ച ചുമട്ടുകാരൻ്റെ ഭാര്യയെ മാത്രം അദ്ദേഹം ശാപത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു തിരിഞ്ഞു നോക്കാതെ ഗ്രാമാതിർത്തി വൈകുന്നേരത്തിന് മുൻപേ കടക്കണമെന്ന അയാൾ അവരോട് ആവശ്യപ്പെട്ടു തിരിഞ്ഞു നോക്കാതെ പോയ ചുമട്ടുകാരൻ്റെ ഭാര്യ ഗ്രാമാതിർത്തി എത്തിയപ്പോൾ ആകാംക്ഷ കൊണ്ട് തിരിഞ്ഞു നോക്കിയത്രേ ഉടനെ അവരും അവിടെ തന്നെ കല്ലായി മാറി ഗ്രാമത്തിന്റെ അതിർത്തിയിൽ തിരിഞ്ഞു നോക്കുന്ന നിലയിലുള്ള ഒരു കൽപ്രതിമ കാണാം അത് ഈ സ്ത്രീയുടേതാണ് എന്നാണ് വിശ്വാസം പിന്നീട് എപ്പോഴെങ്കിലും ശാപം മൂലം ആരെങ്കിലും പോയോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല പക്ഷെ പരീക്ഷിച്ച് നോക്കാൻ ധൈര്യമുള്ള ആരുമില്ലാത്തതിനാൽ ഇന്നും രാത്രിയായാൽ ക്ഷേത്ര ശൂന്യമാണ് തണുപ്പ് കാലത്ത് ഇവിടെ സന്ദർശിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും നല്ലത് ന്യൂസ് ഡെസ്ക്സ്